ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആദംസ് കഫേ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നമ്മളിൽ മിക്കവർക്കും അറിയാവുന്നതും ചെയ്യുന്നതുമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചെമ്മീൻ റോസ്റ്റ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. എങ്ങനെയാണ് നാടൻ രീതിയിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചെമ്മീൻ റോസ്റ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചെമ്മീൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഇവിടെ ഒരു മൺചട്ടിയിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിപ്പം ഒരു അരക്കിലോ ചെമ്മീനുണ്ട്. അരക്കിലോ എന്ന് പറയുന്നത് ക്ലീനിങ്ങിന് ശേഷമുള്ള വെയിറ്റാണ്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാനുള്ളത് ഇഞ്ചിയാണ്. ഞാനിവിടെ ഒരു ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി കഷ്ണം ഇതേപോലെ കല്ലിൽ വെച്ച് ചെറുതായിട്ടൊന്ന് ചതച്ച ശേഷമാണ് ചെമ്മീനകത്തേക്ക് ചേർക്കുന്നത്. കൂടെ തന്നെ അര ടീസ്പൂൺ അളവിന് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുകയാണ്. പിന്നീട് നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാനുള്ളത് പുളിയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുടംപുളിയാണ്. കുടംപുളി ഒരു അര കിലോ മീനിന് നമ്മൾ സാധാരണ എത്ര കുടംപുളിയാണ് ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് എടുത്തിട്ട് അതൊരു കാൽ കപ്പ് വെള്ളത്തിൽ ഞാനൊരു 15 മിനിറ്റ് മുമ്പ് സോക്ക് ചെയ്യാൻ വെച്ചിരുന്നതാണ്. അതുകൂടി ഇതിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്കറിയാം ചെമ്മീൻ വേവിക്കുന്ന സമയത്ത് അതിനകത്തുനിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങും. അതുകൊണ്ട് തന്നെ വേറെ വെള്ളമൊന്നും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. ഞാനാണെങ്കിൽ ആദ്യം പുളി സോക്ക് ചെയ്യാൻ വെച്ചാൽ ആ ഒരു കാൽ കപ്പ് വെള്ളം മാത്രമേ ഇതിനകത്തേക്ക് ചേർത്തിട്ടുള്ളൂ. അതേപോലെ തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ആഹാര പദാർത്ഥമാണ് ചെമ്മീൻ. ഇനി നമുക്കിത് ഒരു മീഡിയം ഫ്ലെയിമിൽ മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ചെമ്മീനൊക്കെ ആവശ്യത്തിന് വേവായി കിട്ടിയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഞാൻ വീഡിയോയിൽ എടുക്കാൻ വിട്ടുപോയൊരു കാര്യമുണ്ടായിരുന്നു. നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് തേങ്ങാക്കൊത്തുകൂടി ഇത് വേവിക്കുന്ന ആ ഒരു സമയത്ത് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പം ചെമ്മീനും തേങ്ങാക്കൊത്തും നല്ലൊരു കോമ്പിനേഷനാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈ ഒരു വലുപ്പത്തിലുള്ളൊരു തേങ്ങാക്കൊത്ത് ഒരു കാൽ കപ്പാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് എല്ലാം കൂടി ഒരുമിച്ചിട്ട് വേവിച്ചെടുത്താൽ മതിയാകും. ഇനി ചെമ്മീൻ റോസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് സ്റ്റവിൽ വെച്ചിരിക്കുന്ന പാൻ ചൂടായി വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് 2 മുതൽ 3 ടേബിൾ സ്പൂൺ അളവിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് തിന്നായിട്ട് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ 2 മീഡിയം വലുപ്പത്തിലുള്ള സവോളയും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് 3 അല്ലി വെളുത്തുള്ളി തിന്നായിട്ട് നീളത്തിൽ അരിഞ്ഞത് കൂടി ചേർക്കണം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാളയൊക്കെ പാകത്തിന് വഴന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ലോ ഫ്ലെയിം ആക്കിയ ശേഷം ഇതിനകത്തേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ അളവിന് മഞ്ഞൾപ്പൊടിയും 3 ടീസ്പൂൺ അളവിന് മുളക് പൊടിയാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഇനി ഈ നമ്മൾ ചേർത്ത മസാലപ്പൊടികളുടെയൊക്കെ റോ ടേസ്റ്റ് മാറുന്ന രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത മസാലയുടെയൊക്കെ റോ ടേസ്റ്റ് മാറി വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് നമുക്ക് നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചെമ്മീനും തേങ്ങാക്കൊത്തും ആ ഒരു വേവിച്ച ഒരു വെള്ളത്തോടുകൂടി തന്നെ ഈ ഒരു മസാലയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കൊരു 2 മിനിറ്റ് ഇതൊന്ന് മൂടി വെച്ചൊന്ന് കുക്ക് ചെയ്യാം. ആ ഒരു സമയത്ത് നമ്മൾ ചേർത്ത് കൊടുത്ത മസാലയൊക്കെ ചെമ്മീനിൽ നന്നായിട്ട് പിടിക്കുകയും അതുപോലെ ബാക്കിയുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റിക്കിട്ടുകയൊക്കെ ചെയ്യും. നമ്മൾ ചേർത്ത് കൊടുത്ത മസാലയൊക്കെ ചെമ്മീനിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അതുപോലെ ബാക്കിയുണ്ടായിരുന്ന വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ചേർക്കേണ്ടത് കുറച്ച് കുരുമുളക് പൊടിയാണ്. ഞാനിവിടെ തരിതരിയായിട്ട് പൊടിച്ച കുരുമുളക് പൊടി ഒരു 2 ടീസ്പൂൺ അളവിന് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെമ്മീൻ റോസ്റ്റൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അല്പം വലുതായിട്ട് ഇതുപോലെ തരിതരിയായിട്ട് പൊടിച്ചെടുത്ത കുരുമുളക് പൊടി ചേർക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ തേങ്ങാക്കൊത്തൊക്കെ ചേർത്ത് നാടൻ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ കുറച്ച് സമയം മതി നമുക്ക് ഇത് ചെയ്തെടുക്കാനായിട്ട്. അതുപോലെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും മതി. അപ്പോൾ വളരെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചെമ്മീൻ റോസ്റ്റ് എല്ലാവരും ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. താങ്ക് യു.